സാമ്പാർ ഉണ്ടാക്കാൻ ആപ്പിൾ വളരെ അത്യാവശ്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആരും ഒന്നും മേടിച്ച് തരാത്തോണ്ട് മാത്രമാണ് ഗൈസ് ഞാൻ കുക്ക് ചെയ്തത്. മോരല്ല ജ്യൂസാണ്, ഒരു കാര്യമില്ല, വെറുതെ കിട്ടിയതാണ്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കപ്പിൾ ഗെയിം ആണ്. നമ്മളതിന്റെ പാർട്ട് വൺ ഓൾറെഡി ചെയ്തിരുന്നു, അതിന്റെ പാർട്ട് ടു ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ത് ചെയ്യാമ്മ, ക്യാമറയുടെ മുമ്പിലാണ് സാധനം മേടിക്കണോ ശിജമ്മ? എന്നോടല്ല പറഞ്ഞ, ഇച്ചാനോട പറഞ്ഞ, എന്നോടല്ല നിന്നോടാ പറഞ്ഞ. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി മേടിച്ചിട്ടെ. എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു, പോയാ മതിയോ? ഞാൻ ഒറ്റയ്ക്ക് പോണോ? ഇവക്കൊരു പുണ്ണാക്കും അറിയത്തില്ല എന്ത് ഇവിടെ. അത് കറക്റ്റാ, എനിക്കാകുമ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. എന്നാ പിന്നെ കൂടെ വാ, അറിയാന്നുള്ള ഒരാള് കൂടെ വാ. എന്നാ എന്നാ പോയി മുഖം ഒക്കെ കഴുകി ഒന്ന് വൃത്തിയായിട്ടൊക്കെ വാ. ഷോപ്പിംഗ് ചെയ്യാൻ പോകുന്ന വ്ലോഗി ഒക്കെ നല്ല രസമായിരിക്കും. ഞാൻ വേറൊരു ഐഡിയ പറയാം. നമ്മളൊരു മോറിലൊക്കെ പോയിട്ട് വീട്ടു സാധനങ്ങൾ മേടിക്കുന്ന ഒരു ബ്ലോഗ് ആയാലോ. ഇതെന്നല്ലേ മലയാളത്തിൽ ഞാനും പറഞ്ഞു, സാധനം മേടിക്കാൻ വരുന്ന ബ്ലോഗ് ചെയ്താലല്ല, ഞാൻ പറഞ്ഞു ചെയ്താൽ മതി. ആ ശരി, ആ ഈ പറഞ്ഞു ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ശരി, പോയിട്ട് വാ. അപ്പം എന്തായാലും സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ കുളിച്ച് ഫ്രഷ് ആവുന്നത്. ഫ്രഷ് ആകാൻ പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ ട്രൂ ഹെയറിൻ്റെ ഒണിയൻ ഓയിലാണ്. ഉള്ളി നമ്മുടെ ഹെയറിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണെന്ന് അറിയാമല്ലോ. അപ്പം ഞാനിന്നത് കാണിച്ചു തരാൻ പോവാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് എനിക്ക് തോന്നിയത്, നമ്മുടെ ചെറുപ്പത്തിലൊക്കെ എല്ലാവരും പറയില്ലേ എണ്ണ എപ്പോഴും തലയിൽ ചൂടാക്കി തേക്കുന്നത് നമുക്ക് നല്ലതെന്നൊക്കെ. അപ്പം നമുക്ക് എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ ദേ ഒരു ചെറിയൊരു പാത്രം പോലുള്ള സാധനമൊക്കെ സെറ്റ് ചെയ്ത് ഫുൾ അതിനൊരു കുഞ്ഞു അടപ്പയുണ്ട് കേട്ടോ, ഇതൊക്കെ സെറ്റ് ചെയ്താണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ കുറച്ച് ഓയിലെടുക്കുക, അതിലേക്ക് ഒഴിക്കുക, ചൂടാക്കുക, നന്നായിട്ട് അപ്ലൈ ചെയ്യുക. നമുക്ക് എന്താ ഹെയർ ഫോൾസ് മാറിക്കിട്ടും, ഡാൻഡ്രഫ് മാറിക്കിട്ടും, ഹെൽത്തി ഹെയർ ആവും. ഒണിയൻ അല്ലേ, ഭയങ്കര നല്ലതാണ്. അപ്പം ഞാൻ ഇന്ന് എന്തായാലും നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. പറയുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മുടെ ഹെയറിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ചെയ്യുന്നതല്ലേ, നമുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും കുറച്ച് ഓയിൽ ഇതിലേക്ക് എടുക്കാൻ പോവാണ്. ഇങ്ങനെ എന്തായാലും ചൂടാക്കാം. ഇത് ഏകദേശം ഒരു 65 ഡിഗ്രി ചൂടായി കിട്ടണം. ഒരു 4 മിനിറ്റ് എടുക്കും ചൂടാവാനായിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് തലയിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഓക്കെ, ഇതിൽ ഒണിയനും 12 ഹെർബ്സും അടങ്ങിയതാണ്. അതിപ്പം ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് നാച്ചുറലാണ്, കെമിക്കൽ ഫ്രീ ആണ്, ട്രൂ ഹെയർ ഓയിലാണ്. ശരിക്കും നമ്മുടെ തലയോട്ടിക്ക് ഉള്ളിലേക്ക് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നാൽ മാത്രം എന്താ പറയുക, വെറുതെ തേച്ചാൽ പോരാ കേട്ടോ, തേച്ചിട്ട് നമ്മൾ നല്ല മസാജ് കൊടുക്കണം. എന്നാൽ മാത്രമേ ചെയ്യുന്നതിൽ കാര്യമുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഫ്രീ ആകുമ്പോൾ ഇതൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് മുടി ഒത്തിരി വേണമെന്നാണ് ഇപ്പോൾ ആഗ്രഹം. അതുകൊണ്ടിപ്പം ഹെയർ കെയർ ടിപ്സും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെ, ഇപ്പം ഞാനിപ്പം ബാക്കിലൊക്കെ നന്നാക്കി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത ഫ്രണ്ടിലേക്ക് ഇടും. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല മാറ്റമുണ്ട്, ഹെയർ ഫോൾസൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഈ ഓയിൽ ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഒത്തിരി ഹീറ്റ് ആകാൻ പാടില്ല കേട്ടോ. ഇതിൽ കറക്റ്റ് നമുക്ക് ആവശ്യമുള്ളൊരു പരിവുണ്ടല്ലോ, അത്ര ഹീറ്റ് ആകേണ്ട ആവശ്യമുള്ള ഒത്തിരി ഹീറ്റ് ആക്കരുത്. അപ്പം എന്തായാലും ഇനി ഞാൻ മുടി ഫുള്ളായിട്ടൊന്ന് ഓയിൽ തേക്കാൻ പോവാണ്. അതൊക്കെ തേച്ച് കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, കുറേ പേര് കമൻസിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഓണിയൻ ഷാംപൂ നല്ലതാണ് അല്ലെങ്കിൽ ഏത് ഷാംപൂണ് ഹെയറിന് കൂടുതൽ നല്ലതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് കൺഫ്യൂഷനായി ഇരിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് റെമഡി എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രൂ ഹെയറിൻ്റെ തന്നെ 3-ഫാക്ടർ ഹെയർ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് എന്താ പറയുക, എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, ആയുർവേദിക് ഡോക്ടേഴ്സ് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അതിലെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡി ടൈപ്പ്, ഹെയർ ടൈപ്പ്, ഡെമോഗ്രഫി ഇതെല്ലാം നോക്കിയിട്ട് നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണോ അതനുസരിച്ചിട്ടുള്ള ബെസ്റ്റ് പ്രോഡക്റ്റ് അവർ നമുക്ക് സജസ്റ്റ് ചെയ്യും. അത് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ
നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള എല്ലാ പരിഹാരം ഉണ്ടാവും. മാത്രമല്ല ഇതിന്റെ കൂടെ നിങ്ങൾക്ക് നാച്ചുറൽ സപ്ലിമെന്റ്സ് ഫ്രീ ആയിട്ട് കിട്ടും. ഷാംപൂ, ഹെയർ ഓയിൽ, സപ്ലിമെന്റ്സ്, സിറം ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് 689 രൂപയ്ക്ക് കിട്ടും. ഇതൊരു വേൾഡ്സ് ബെസ്റ്റ് ആയുർവേദിക് ഹെയർ ഓയിൽ ആണ്. അപ്പം ഇത് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. കയറി മേടിച്ചാൽ മതി. ഒരു ലിമിറ്റഡ് പീരീഡ് വരെ 20% ഡിസ്കൗണ്ട് ഉണ്ടാവും. പിന്നെന്താ, ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ടുള്ളൂ. എടുത്തത് ഫുള്ള് ഇങ്ങനെ ഏകദേശം മുടിയിലൊക്കെ തേച്ചിട്ടുണ്ട്. നമ്മൾ ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ ഒരു 5% ഗേൾസ് വെൽഫെയറിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കാര്യമല്ല അത്. അപ്പോൾ എന്തായാലും ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വരാം. കുളിച്ചിട്ട് വന്നിട്ട് വേണം ഇനി ഷോപ്പിംഗിന് വേണ്ടിയിട്ട് പോകാൻ. അപ്പം തതാ, ഞങ്ങളിത് മോറിലെത്തിയിട്ടുണ്ട്. ശ്രീരാമൻ ഞങ്ങളടുത്ത് പറഞ്ഞു കിട്ടത് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സ്വന്തമായിട്ട് നോക്കിയെടുക്കാനാണ്. വല്ല ഐഡിയ ഉണ്ടോ? ഞാൻ എല്ലാം ശരിയാക്കി തരാം. വീട്ടിൽ ഏറ്റവും അത്യാവശ്യമുള്ള സാധനം ആപ്പിൾ. വേണ്ടേ ആപ്പിൾ? അവനോട് വീട്ടില് സാമ്പാർ ഉണ്ടാക്കാൻ ആപ്പിൾ വളരെ അത്യാവശ്യമാണ്. സത്യമായിട്ടോ? ഞാൻ ഉണ്ടാക്കുന്ന ആപ്പിൾ ഇത് വേണം. ഒരു ട്രോളി എടുക്കാലോ. അതുകൊണ്ട് ഇതെടുക്കാനാണോ? ഇതങ്ങ് എടുക്കുവാണോ? നിനക്ക് ഇത്ര സാധനം എടുക്കുന്നുണ്ടോ നീ? അതിനെ ഒരു കിലോ, ഒരു കിലോ എടുക്കട്ടെ. സാധാരണ ഇങ്ങനെ എടുക്കുന്നത് ഇങ്ങനെയാണോ എടുക്കുന്നത്? ഇതോ ചണ്ടണോ? അങ്ങനെയൊന്നുമല്ല എടുക്കുന്നത്. ഇത് മിനിമം നാലെണ്ണെങ്കിലും എടുക്കണം. മോറല്ലേ? ക്യാരറ്റ്. എടി ഇത് ഇതിന്റെ ആവശ്യമുണ്ടോ? ഇത് ഇങ്ങനെ അല്ലേ ഇടണ്ടെന്ന് തോന്നുന്നു എനിക്ക്. എനിക്ക് കവറിലാക്കെ ഇടണ്ടെന്ന് എന്റെ വിശ്വാസം. കവർ ഉണ്ടോ? നേരെ ഇടത് ഇത്. ഇല്ല ഇല്ല ഇല്ല. ഇത് വേണ്ടേ? അല്ല നീ ഉണ്ടാക്കത്തില്ലേ ഒന്നും? ഞാനല്ലേ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കണ്ടേ? എനിക്കത്ര ബീട്രൂട്ട് എന്തെങ്കിലും ഇടുന്നതാണോ? സാമ്പാറിലോ അല്ല ഇടുന്നതാണോ ബീട്രൂട്ട്? അല്ല സാമ്പാറിലൊന്നും ഇടത്തില്ല ഇത്. സപ്പോർട്ട വേണ്ട. സപ്പോർട്ട 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 കൊള്ളത്തില്ല. ചേർത്താ പച്ചയാ പച്ചയാ പച്ചയാ. കാണമുട്ട കാണമുട്ട ഒന്നും അല്ല ഇത്. കൂണാണ്. എനിക്ക് വേണ്ടി എടി ഇത് എടുക്കണ്ടേ? രണ്ടെണ്ണോ? ഇതോ ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? വേണോ? എടി ഇഞ്ചി വെളുത്തുള്ളി ഒന്നും വേണ്ടേ? എത്ര എടുക്കണ്ടേ? അരക്കിലോ പച്ചവളം വേണോ? എന്തെങ്കിലും ഉറപ്പിക്കേ, എനിക്ക് അറിയത്തില്ല. ഭംഗിയുണ്ടെന്നോ? നൂറായിട്ടുള്ളൂ. നാരങ്ങ വേണ്ടേ നമുക്ക്? എന്തായാലും ഇല്ല, നാരങ്ങ വേണം, നാരങ്ങ വേണം. വേണം ഏതാ? നാരങ്ങ കിലോ എടുക്കാല്ലേ? കിലോ എടുക്കാല്ലേ? അമ്മ എന്തിന് കുടിക്കാൻ? പാൽ കുടിക്കാനുള്ള പ്രായമല്ല കേട്ടോ. അച്ഛൻ നീ എവിടെ പോയി? ഈ സാധനം എന്തൊക്കെ ആവശ്യമുള്ളൊന്നും വേണ്ടേ? എടി ഉരുളങ്കിഴങ്ങ് സവാള. ഉരുളങ്കിഴങ്ങ് മേടിച്ച് 24 മണിക്കൂർ ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറയും. വേണ്ട സവാള. സവാള ഇത് കരിക്ക. അരിക്ക. കറിക്കോ? കറിക്ക് വേണ്ടിയുള്ള കായുണ്ടോ? വേണോ വേണ്ടയോ? എന്നാ പെട്ടെന്ന് അടുത്ത് എടുക്ക. സാധനം ഇല്ലെങ്കിൽ ഇന്ന് വീട്ടിൽ നിന്ന് കേട്ടതുമില്ല. ഇന്ന് കളിയാക്കി വുഡ് ലൈഫ് ഒന്നും നോക്കണ്ട. അരി വേണം. ആ അരി വേണം. പക്ഷെ എന്താ ചെയ്യാൻ?
അരി മേടിക്കണ്ട, ചൂർഡാലോ തിന്നാന്. മോന്താല് എടുത്തോ. ചായടെ വീട്ട് കുടിക്കാം. എന്തിനാൽ ഉണ്ടാക്കാന്? ഞാൻ തേടി വെച്ചിട്ടില്ലേ മോന്താലാന്ന്. ഒന്നിലെ ആൾക്കാർക്ക് പൊതുവെ ഒരു അഭിപ്രായം ഉണ്ട്, നീ ഒരു സാധനം ഉണ്ടാക്കി തരത്തില്ലെന്ന്. അപ്പൊ നിനക്ക് ഒരു സാധനം ഉണ്ടാക്കാൻ അറിയത്തൂല്ല എന്ന് കൂടെ പറയിപ്പിക്കുവാ നീ ഇപ്പം. എടുക്ക് പഞ്ചസാര. 10 കിലോ പഞ്ചസാര നീ എന്തോ ഉണ്ടാക്കാൻ പോന്നെ. അതൊന്നുമല്ല, ഇത്ര എന്തിനാ പഞ്ചസാര? ചുമ്മാ എടുക്കാൻ സാധനം ഓണോച്ചോണോച്ചെ. എന്തിനാ എനിക്ക് മീൻകറിയും വീടാനോ? പോയാ പോയാട്ടെ. ഡേറ്റ്സ് വെച്ച് അച്ചാറ് ഉണ്ടാക്കാൻ പറ്റും. വേണ്ട, എനിക്ക് കിൻഡർ ജോയ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. റൈറ്റ് സൈഡിൽ കണ്ടോ ചെറിയ പാക്കറ്റ്. എന്താന്ന് പറയാ, വലിയ പാക്കറ്റ് എടുത്ത് കഴിച്ചു കഴിച്ച് നമ്മൾ മടുക്കും. പിന്നെ ഷീജാമ്മയ്ക്ക് ഒരു പാക്കറ്റ് കോപ്പിക്കോ മേടിക്കണം. ഷീജാമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ത് കോപ്പിക്കോ മിഠായിയുടെ ഒരു പാക്കറ്റ് മേടിച്ചു കൊടുക്കണം എനിക്ക്. എന്നാ പിന്നെ എനിക്ക് ഒരു സ്റ്റിക്കേഴ്സിന്റെ പാക്കറ്റ്. അതിന് ആവശ്യമില്ല, വേണോ? എനിക്ക് വേണം. വില കൂടിയതാ. എനിക്ക് വേണം. എനിക്ക് കോപ്പിക്കോ ഇല്ല, ഷീജാമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് വേണോ ഇത് നോക്കിയാലോ? ഹെർഷീസിന്റെ എക്സ്. വേണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിന്റെ പുതിയ ഫ്ലേവർ ഇറങ്ങി. എന്നാ എടുത്തോ, കഴിയട്ടെ, ഓടിക്കരുത് കേട്ടോ. ഇതോ കുരുമുളക്. ഇതോ ജീരകം. ജീരകം സോഡയാ തോന്നുന്നു. സോഡാ പൗഡറോ? അറിയത്തില്ല. ഇത് വേണോ? ഇത് അത്യാവശ്യം. എന്തിനാ? എനിക്കറിയത്തില്ല, നോക്കാം. ബിരിയാണിയുടെ ഫ്ലേവർ അറിയാത്ത നല്ല രസമുണ്ട്. ബിരിയാണിയുടെ ഫ്ലേവർ, ബിരിയാണി ഫ്ലേവറ. നീ ഉണ്ടാക്കുന്ന സാധനത്തിന് ടേസ്റ്റോ ഇല്ല, അതി ഫ്ലേവറെങ്കിലും വേണ്ട. ബിരിയാണി ആണ് എനിക്ക് തോന്നിയെങ്കിലും ചെയ്യണ്ടേ? ഞാൻ ഉണ്ടാക്കി തരുന്നില്ല, വെക്ക്, പ്രശ്നം തരുന്നില്ല. ഞാൻ പറഞ്ഞത് ഇഞ്ചി വെള്ളത്തിലേക്ക് പകരം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഞ്ചി തോൽച്ചേരോ? ഞാൻ പൊളിച്ച് എടുത്തില്ല. ആ ബേൽപൂരി. ആ അതെ, എടുത്ത മസാലയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബേൽപൂരി ചട്ടി. ആ ശരി ശരി, വിക്കി അതെ എനിക്ക് ഇഷ്ടമാണ്. നോക്കട്ടെ. പച്ചക്കറി വേണോ? ഇനിയും എനിക്കറിയത്തില്ല, നീയല്ലേ കിച്ചനെ കേട്ടോ. എനിക്കറിയത്തില്ല, കൈയെടുത്ത് ടൊമാറ്റോ. ണ്ടോ? സൺഫ്ലവർ വേണോ? സൺഫ്ലവർ മതി, നല്ല രസം. അതോ വെളിച്ചെണ്ണ വേണോ? സൺഫ്ലവർ വേണ്ട. അതോ പാമോയിൽ വേണോ? എന്തോ ഇത്, സൺഫ്ലവർ മതി. സൺഫ്ലവർ മതിയോ? എനിക്ക് വെളിച്ചെണ്ണ ഇഷ്ടം. നമ്മളന്ന് ഫ്ലാറ്റ് മേടിച്ചു വെച്ച സാധനങ്ങളൊക്കെ ഇതുപോലെ ഇതുപോലെ പൊട്ടിക്കാതെ. അതാവുമ്പോ നിനക്ക് മെനക്കണ്ടല്ലോ. നീ മെനക്ക് ഹോട്ട് ആൻഡ് സോറാണോ? അതെടുത്തോ. ഇത് എണ്ണ അല്ല, ഇത് റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ. എന്തിനാണ് ഉപ്പേരി കേട്ടോ?
അല്ല പാനിപ്പൂരി ഇത് എണ്ണിട്ട് വറുത്തരുമ്പോ പാനിപ്പൂരി ആവും. ഇത് മാത്രം കഴിച്ചത് ഇതല്ല സാധനം. ഇത് പാനിപ്പൂരി ടേസ്റ്റ് വെച്ചാൽ അതിന്റെ വെള്ളത്തിലല്ലേ, ഇതിലല്ലോ കാര്യം. അല്ല അത് വറുത്തെടുക്കുമ്പോ ഇത് കിട്ടുമല്ലോ. ആ ഉണ്ട കിട്ടി എന്തോ കാര്യം, വെള്ളവും മറ്റേ സാധനമൊക്കെ വേണ്ടി. അവിടെ പാനിപ്പൂരിയുടെ ചട്നി ഉണ്ടായിരുന്നു. എവിടെ? അവിടെ ചട്നിയോ ഒരു ക്രീം ഉണ്ടായിരുന്നു. പോയിന്റ് പാടുന്ന ആശീർവാദിന്റെ ഇതുപോലത്തെ സംഭവമാണ്. നമ്മള് എയർപോർട്ടിനകത്ത് പോകുമ്പോഴത്തേക്ക് ഇവര് കൊടുക്കുന്നത്. ആ നമ്മള് എയർപോർട്ടിൽ കയറുമ്പോ ഫ്ലൈറ്റിനകത്ത് കിട്ടത്തില്ലേ വെള്ളം ഒഴിച്ച് കഴിക്കുന്നേ? ഇതിനകത്ത് വെള്ളം ഒഴിക്കും. ആ സാമ്പാർ വെള്ളം ഒഴിച്ചിട്ട് സാമ്പാർ വെള്ളമായിട്ട് അതിനകത്ത് നമുക്ക് കഴിക്കും. ഇഡലി അപ്പൊ ഇതിനകത്തുണ്ടോ? ആ അതിനകത്തുണ്ട്. തുറന്നു മേടിക്കുമോ നോക്കാനായിട്ട്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നോ. എത്ര രൂപയാവട്ടെ? 75 രൂപ. എന്തായാലും എനിക്കിത് കാണണം. ഇതിനകത്ത് എന്തോ ബില്ല് മേടിപ്പിച്ചു കൊടുത്തോണം കേട്ടോ. എനിക്കിതും വേണം. ട്രോപ്പിക്കാനോ വേറെ ഫ്ലേവർ അല്ലേ? ട്രോപ്പിക്കാനോ ഒരു വലിയ ബോട്ടിൽ മേടിച്ചതാ. എവിടെയാന്ന് ലിച്ചി വേണോ? എനിക്ക് എനിക്കിത് എനിക്കിത് മതി എനിക്കിത് മതി എനിക്കറിയത്തില്ല. എടി 65 രൂപയ്ക്ക് സാമാനത്തിനോ? എന്ത് സാധനം ഇത്? ഇതൊന്ന് കുടിച്ചാലോ പൊട്ടിച്ച്. 65 രൂപ എന്ത് സാധനം? നോക്കടി കാശ് നോക്ക്. 50 രൂപ വേണ്ട. ഞാൻ നോക്കാം ഫ്ലേവർ കുടിച്ചിട്ട്. അടുത്ത അടുത്ത കടയിൽ നോക്കാം. അടുത്ത കടയിൽ നോക്കാം. ഞാനൊരു കുടുംബിനായ പാത്രം ഗ്ലാസ് ഇതിനോടൊക്കെ എനിക്ക് ഭയങ്കര ക്രേസാണ്. എന്തോ എങ്ങനെ ഇതെന്തിനാ കാര്യം പറ? എന്തേലും കിട്ടു വെക്കാം. ഇവിടെ ഇരിക്കട്ടെ. കോഴി എടുക്കാൻ നല്ലതാന്ന് തോന്നുന്നു. നിന്റെ ചായ ഒരുവട്ടം കണ്ടിട്ട് ആൾക്കാർ പിന്നെ നീ ഇടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ എല്ലാം കണക്കാ. അടി ഇതൊന്നും വീട്ടു സാധനം മേടിക്കാനാ പറഞ്ഞത്. നീ മേടിക്കുന്നതൊക്കെ നിനക്ക് തിന്നാനുള്ള സാധനം മേടിക്കാനല്ല പറഞ്ഞത്. എനിക്ക് തിന്നാനുള്ളത് എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം. ബൂസ്റ്റ് എടുക്കട്ടെ. ക്ഷീണിച്ചിട്ടുണ്ട്. ഒന്ന് കൊഴക്കാൻ വേണ്ടിയായിരുന്നു. ഒന്ന് കൊഴുക്കാൻ ഇന്ന് രാവിലെ പറഞ്ഞോളൂ. എനിക്ക് കൊടവേറ കടിച്ചായി എന്നൊക്കെ. ഇവിടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അവസാനം ഒന്ന് കണ്ടോണം. എന്തോ മേടിച്ചു? 1 കിലോ അരി. 1 കിലോ അരിയോ വീട്ടിലേക്ക്? വളരെ കറക്റ്റ് ആവാ. ആ സൈഡ് നോക്കിയില്ലല്ലോ. രണ്ടുപേർ പാൽ എടുത്താലും ആണോ? വേണ്ട, അത് വേണ്ട. ഇതോ ഹാർപ്പിക്ക് കുടിക്കായിരുന്നു. കുടിക്കാനല്ല, ബാത്റൂം കഴിക്കാൻ വേണ്ടി. എടി ഇത് ഹാർപ്പിക്ക്. ഒരു ഹാർപ്പിക്ക് വേണ്ടി ഇത് ഓഫറിൽ കിടക്കുക. ഓഫറിൽ കാശ് കൊടുക്കണ്ട. ഓഫറിന് കാശ് കൊടുക്കുന്നില്ല. ഓഫറിന് കാശ് വേണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വേണോ ഇത് ഹാർപ്പിക്ക്? റേറ്റ് പോകട്ടെ. ഹാർപ്പിക്ക് വേണ്ട. ശരിയാ. സോപ്പ് എടുക്കണോ? സോപ്പ് വേണ്ട. പാല്? പാലിരിക്കട്ടെ. തൈര്? പാലിരിക്കട്ടെ. മതിയല്ലോ. എടി എന്റെ ലിച്ചി ഉണ്ട്. ലിച്ചി ഉണ്ട്. എന്റെ ലിച്ചി ഉണ്ട്. എന്റെ ലിച്ചിയോ? ഭാര്യ പോലാണല്ലോ പറയുന്നത് എന്റെ ലിച്ചി ഉണ്ടെന്നൊക്കെ. ഫ്രിഡ്ജിനുള്ളിൽ തണുപ്പാ. ആരും കണ്ടില്ല. വാ എടി ഇത് എടുക്കണം. എനിക്ക് ഇതെനിക്ക് വേണമെന്നുണ്ടേ. എടുത്തോ. പറയുന്നോട്ട് തോന്നുന്നു ഞാൻ എന്തോ ക്രൂരായ ഭാര്യ എടുക്കാൻ സമ്മതിക്കും. എന്റെ കാലത്തെ അവരൊക്കെ തൊടല്ലേ.
എനിക്ക് മന്തിതോ വേണം, ഒരു ഹിമാലയയുടെ തിരുത്തോട്ടോ ഒന്ന് ബേബി ലോഷൻ സ്റ്റിക്കേഴ്സ് എടുക്കാം. ചോദിക്കണോ? അവിടെ ബില്ല് തരോ. അത് ബില്ല് എന്തൊക്കെയാണ് കുഴപ്പങ്ങളെ ഉള്ളു, വീട്ടു സാധനം മേടിക്കാൻ പറഞ്ഞു വിട്ടതാ. എല്ലാം മേടിച്ചിട്ടുണ്ടെന്നേ, നോക്കിക്കോ. വീട്ടിലെ വളരെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞതാണ് അവള്. ഇഡ്ഡലി സാമ്പാറും മോരല്ല ജ്യൂസാണ്. എല്ലാം ഉണ്ടോ അമ്മേ? അപ്പൊ ഇവളെയും കൂടെ ഒന്നും നടക്കത്തില്ലെന്ന് മനസ്സിലായല്ലോ. ഞാൻ അന്നേ പറഞ്ഞ വീട്ടു ജോലിയൊക്കെ അറിയാവുന്ന നല്ലൊരു പെണ്ണ് മതിയെന്ന് നമുക്ക്. ഇപ്പൊ കണ്ടല്ലോ ഏകദേശം നിനക്ക് തിന്നല്ല മേടിച്ചിട്ട് വന്നത്. നമ്മള് പച്ചക്കറി ആ മതി, സന്തോഷമുണ്ട്. എടി ഇങ്ങനെയല്ല എടി, ഇത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അത് പുഴുങ്ങി ആ ചൂടുവെള്ളത്തിൽ ഇടുന്നത്. സാമ്പാർ അത് വെള്ളത്തിട്ട് കലക്കി, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒന്നും അറിയത്തില്ല, ഒരു കാര്യമില്ല, വെറുതെ കെട്ടിയതാണ്. ഒന്നുമില്ല പറയാൻ, വേണ്ട വേണ്ട, ആരും ഒന്നും പറയണ്ട. നമുക്ക് വേറെ നല്ല പെണ്ണെ കൊണ്ടുതരാം കേട്ടോ അമ്മേ. ശരി, ഒരു പൈ പറഞ്ഞോ, എന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ല, ഇതെങ്കിലും ചെയ്യ് നല്ലപോലെ.